ഡോക്ടർ എം കെ മുനീർ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ അനിശ്ചിതത്വ നേതാക്കളിൽ ഒരാളായി മാറിക്കഴിഞ്ഞു. മഹാനായ സി എച്ച് മുഹമ്മദ് കോയയുടെ പ്രിയങ്കര പുത്രനാണ് ഡോക്ടർ എം കെ മുനീർ. കേരളത്തിൽ രണ്ട് തവണ മറ്റോ മന്ത്രിയായിരുന്നു. കേരളീയ സമൂഹത്തിൽ വലിയ അംഗീകാരം കിട്ടിയ ഒരു പൊതുപ്രവർത്തകനാണ് എം കെ മുനീർ. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വലിയൊരു ആഗ്രഹം വന്നിരിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് സാരി ഉടുപ്പിച്ച് പൊതുജന മധ്യത്തിൽ പ്രദർശിപ്പിക്കണം, അതാണ് ഒരു ആഗ്രഹം. അദ്ദേഹം അതിനുവേണ്ടി പല സൂത്രപ്പണികളും ഒപ്പിക്കുന്നുമുണ്ട്. പക്ഷേ എൻ്റെ പൊന്നു മുനീറെ, എന്തിനാ ഇങ്ങനെ ഇല്ല എല്ലാം നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത്? മുനീറിന് എന്ത് പറ്റിയെന്നാണ്? തമാശയായിട്ട് പോലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ മുനീർ പറയുന്നത്. എന്താണ് പിണറായി വിജയൻ ചെയ്ത തെറ്റ്? അദ്ദേഹം പറഞ്ഞു ലിംഗസമത്വമാണ് സ്കൂളുകളിലും വിദ്യാലയങ്ങളിലും ആവശ്യം, ഒരേ വേഷം ആൺകുട്ടികളും പെൺകുട്ടികളും ധരിക്കണം. അതാണ് മുനീറിന് ഇഷ്ടപ്പെടാത്തത്. മുനീർ പറയുന്നത് ലിംഗസമത്വമല്ല വേണ്ടത്, സാമൂഹിക നീതിയാണ് വേണ്ടതെന്ന് പറയുന്നു. മുനീർ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണല്ലോ, ഇന്ത്യക്കും പുറത്തുമൊക്കെ നിരവധി പ്രാവശ്യം യാത്ര ചെയ്തിട്ടുള്ള ആളുമാണല്ലോ, വിദേശത്ത് എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട്, നിങ്ങളുടെ അറബ് രാജ്യങ്ങളിൽ തന്നെ പോയിട്ടുണ്ടല്ലോ, അവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേ വേഷം ധരിച്ച് സ്കൂളിൽ പോകുന്നത് കണ്ടിട്ടില്ലേ? എന്താ പിന്നെ ഇന്ത്യയിലേതായിക്കൂട, എന്താ ഇവിടുത്തെ ഒരു കുഴപ്പം? മതത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് മുനീർപ്പ് പറയുന്നത് അത് മതനിഷേധമാണെന്നാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ വേഷം ധരിച്ചാൽ, പാൻറ്റും ഷർട്ടും ഇട്ട് കഴിഞ്ഞാൽ അത് മതത്തിനെതിരാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മതാചാര്യന്മാരുണ്ടല്ലോ, അവരാരും പറയുന്നില്ലല്ലോ. പാണക്കാട് തങ്ങൾ കുടുംബമാണല്ലോ ഇവിടെ ഏറ്റവും ആദ്യം അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട ഒരു മഹത്തായ ഒരു കുടുംബം, അവരാരും മിണ്ടുന്നില്ലല്ലോ. പക്ഷെ മുനീറിന് എന്ത് പറ്റി ഇങ്ങനെ പറയാൻ? എന്നിട്ട് ആക്ഷേപിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിയോട് കയറി തട്ടിക്കയറുക, ഇതാണ് പറയുന്നത്. എന്നിട്ട് മുനീർ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതാണ് ഏറ്റവും തമാശ. ആൺകുട്ടികൾ ധരിക്കുന്ന വേഷം പെൺകുട്ടികൾ ധരിക്കണം എന്ന് പറയുകയാണെങ്കിൽ, പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രം ആൺകുട്ടികൾക്കും ധരിച്ചുകൂടെ, എന്താ അത് നടപ്പാക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആൺകുട്ടികളും പാവാട ഉടുത്ത് ഇനി ബ്ലൗസും ഇട്ട് പാവാട ഉടുത്ത് നേരെ സ്കൂളിലും കോളേജിലും ചെല്ലണം, ഇതാണ് മുനീർ ആഗ്രഹിക്കുന്നത്. മുനീർ ആ ആഗ്രഹമൊക്കെ കയ്യിലിരിക്കേ ഉള്ളൂ, അതെന്തിനാണെന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഈ അടവുകളൊന്നും ഇനി കേരളത്തിൽ വരപ്പോവില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു മുനീറെ. അതുകൊണ്ട് ദേവിയത്, നിങ്ങൾ ഈ സമൂഹം മാറുന്നതനുസരിച്ച്, കാലം മാറുന്നതനുസരിച്ച് നിങ്ങൾ ചിന്തിക്കുക. മുസ്ലിം ലീഗിൽ നിങ്ങൾ മുനീർ നേതൃസ്ഥാനത്തേക്ക് എത്തുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച് എന്താണ്? ഒരു പുതിയ ഒരു കാഴ്ചപ്പാട്, പുതിയൊരു ഒരു 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 സമീപനം ഇതൊക്കെ വരുമെന്നുള്ളതാണ്. വെറും മതാധിഷ്ഠിതമായ ഒരു പാർട്ടിയല്ല ലീഗ്. പലരും ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും മതത്തിൻ്റെ മാത്രം പിടിയിൽ കെട്ടുപിടിയിൽ പിണഞ്ഞു കിടക്കുന്ന ഒരു പാർട്ടിയല്ല മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് നശിച്ചു കാണാൻ ആരും ആഗ്രഹിക്കുന്നുമില്ല. മുസ്ലിം ലീഗ് നശിക്കുകയാണെങ്കിൽ ഇവിടെ തീവ്രവാദം വളരുമെന്നുള്ള കാര്യം മിക്കവാറും ഒരുമാതിരി അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാം. അപ്പം മുസ്ലിം ലീഗ് തകരരുത്, മുസ്ലിം ലീഗ് അങ്ങനെ തന്നെ നിൽക്കണം. അതിന് ലീഗിൽ നിങ്ങളെപ്പോലുള്ള, മുനീറിനെ പോലുള്ള, കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള പിന്നെ ആളുകൾ, ബാബക്കി തങ്ങളുടെ കുടുംബം, അതുപോലുള്ള ആളുകളെല്ലാം നേതൃസ്ഥാനത്തേക്ക് ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ ആ കാഴ്ചപ്പാടിനെയൊക്കെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഒരു യൂണിഫോം പരിഷ്കരണത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കോലി വയ്ക്കുന്ന രീതിയിലുള്ള അഭിപ്രായം മുനീറിനെ പോലൊരാൾ പറയാൻ പാടില്ല. കാരണം ഈ യു ഡി എഫ് എപ്പോൾ ഭരണത്തിൽ വന്നിരുന്നാലും അപ്പോഴെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിൽ മുസ്ലിം ലീഗിനാണ്. സി എച്ച് മോദിയുടെ കാലം മുതൽ അതാണല്ലോ നടക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു കുഴപ്പം ഉണ്ടായില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഷ്കരണം പറയുമ്പോൾ അത് തകർക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും അഭിപ്രായം പറയുക, അതിന് മതത്തെ കൂട്ടുപിടിക്കുക, അത് മുനീറിന് ചേർന്നതല്ല. മുനീർ ഒരിക്കലും മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ, കാരണം എന്താണ്, ഏത് കാര്യത്തിനും വിജയിക്കാൻ വേണ്ടി അവസാനം മതത്തിനെ കൂട്ടുപിടിക്കുക, മതത്തിന് വിരുദ്ധമാണ്, മതവിദ്വേഷമാണ്, അങ്ങനെ പറഞ്ഞ് തകർക്കാൻ ശ്രമിക്കുക, ഇത് ഒരു ചെറിയൊരു ഒരു ഒരു പൊട്ടുവിദ്യയാണ്. ഇത് മുനീറിനെ പോലൊരാളിൽ നിന്ന് കേരള സമൂഹം പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് മുനീറെ, നമ്മുടെ സർക്കാർ, പിണറായി സർക്കാർ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ, അവരൊരു പരിഷ്കാരം കൊണ്ടുവരാൻ പോകുന്നു. എല്ലാവർക്കും ഒരേ രീതി, കാരണം ഈ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള വിവേചനം ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുക, ഇതൊക്കെ പണ്ടും നടന്നിട്ടുള്ളതാണ്, ഇപ്പോഴൊന്നുമില്ല. അത് വീണ്ടും കൊണ്ടുവരിക, എന്നാൽ മാത്രമേ
ഇവിടെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരു കുഴപ്പമില്ലാതെ അവർ സഹോദരന്മാരെ പോലെ ഒരു സ്കൂളിൽ ഇരുന്ന് പഠിക്കുകയുള്ളൂ. അത് അങ്ങനെ വരുമ്പോൾ ഈ നമ്മളെ ഇപ്പോഴത്തെ ഈ പീഡന പരാതികളൊന്നും ഉണ്ടാവില്ല. അതാണ് മുനീർ മനസ്സിലാക്കേണ്ടത്. മുനീർ അതുകൊണ്ട് ഈ പരിഷ്കരണത്തിന് കൂട്ടുനിൽക്കുകയാണ്, അനുവാദം കൊടുക്കുകയാണ് വേണ്ടത്. അതല്ലാതെ അതിനെതിരെ വേറെ എന്തെങ്കിലും ന്യായം പറഞ്ഞ് മതത്തിൻ്റെ പേരും പറഞ്ഞ് വിവരമില്ലാത്തവർ പറയും പോലെ മുനീർ സംസാരിക്കരുത്.